ഹലോ ഫ്രണ്ട്സ്, അക്വാ ഐറ്റൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. റെഡ് തിലോപ്പിയ എങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ചെയ്യാമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓർണമെന്റൽ ഫിഷായും എഡിബിൾ ഫിഷായും നമ്മുടെ ഇടങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു മത്സ്യ ഇനമാണ് റെഡ് തിലോപ്പിയ. 6-7 മാസം കൊണ്ട് തന്നെ 600 ഗ്രാം മുതൽ 800 ഗ്രാം വരെ തൂക്കം വയ്ക്കുന്ന ഇവയെ ഏതൊരു തുടക്കക്കാരനും കൃഷി ചെയ്ത് ലാഭമെടുക്കാൻ പറ്റുന്ന ഒരു മത്സ്യ ഇനമാണ് റെഡ് തിലോപ്പിയ. അക്വേറിയം ടാങ്കുകളിൽ ഇവയെ വളർത്താറുണ്ടെങ്കിലും ശരിയായ വളർച്ച കിട്ടണമെങ്കിൽ ഇവയെ കുളങ്ങളിൽ തന്നെ ഇട്ട് വളർത്തണം. നാച്ചുറൽ പോണ്ടുകളിൽ 1 കിലോയ്ക്ക് മുകളിൽ തൂക്കം വെക്കാറുണ്ട് റെഡ് തിലോപ്പിയ. മറ്റ് തിലോപ്പിയ ഇനങ്ങളിലെ കൂടെയും നമുക്ക് ഇവയെ വളർത്താവുന്നതാണ്. സാധാരണ തിലോപ്പിയ കൊടുക്കുന്ന പോലുള്ള പെല്ലറ്റ് ഫുഡുകളും ഇലകളും നമുക്ക് ഇവയ്ക്കും ആഹാരമായി കൊടുക്കാവുന്നതാണ്. ബ്രീഡിങ്ങിനായി പേറുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വലുപ്പത്തിലുള്ള പേറുകളെ എടുക്കാതെ മീഡിയം സൈസിലുള്ള പേറുകളെ വേണം ബ്രീഡിങ്ങിനായി ഉപയോഗിക്കാൻ. കാരണം കുഞ്ഞുങ്ങളുടെ കെയറിങ്ങിൽ വലിയ മീനുകളെക്കാളും മീഡിയം സൈസ് മീനുകളാണ് വളരെ ആക്റ്റീവായിട്ട് കാണുന്നത്. നാച്ചുറൽ പോണ്ടുകളിൽ മഴക്കാലങ്ങളിലാണ് തിലോപ്പിയ മത്സ്യങ്ങൾ ബ്രീഡായി കാണാറുള്ളത്. പടുതാക്കുളങ്ങളിൽ നമുക്കിവയെ ബ്രീഡ് ചെയ്യിക്കുവാൻ പഴയ വെള്ളം മാറ്റി പുതിയ വെള്ളം കയറ്റുന്നതിലൂടെ സാധിക്കും. മെയിൽ ഫിഷുകൾ ഫീമെയിൽ ഫിഷുകളെ അപേക്ഷിച്ച് അഴകിലും വലുപ്പത്തിലും വ്യത്യസ്തരായിരിക്കും. മെയിൽ ഫിഷിനെയും ഫീമെയിൽ ഫിഷിനെയും ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു മാർഗം, ഇതിൻ്റെ ഓപ്പണിംഗ് മെയിൽ ഫിഷുകൾക്ക് 1 ഫീമെയിൽ ഫിഷുകൾക്ക് 2 ആയിരിക്കും. ഈ കാണുന്നത് ഇതിൻ്റെ മെയിൽ ഫിഷുകളാണ്. ബ്രീഡിംഗ് പേറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മെയിലുകളുടെ എണ്ണം കുറച്ചും ഫീമെയിലുകളെ കൂട്ടിയും ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു മെയിലിന് 3 മുതൽ 4 ഫീമെയിലിന് വരെ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ഇടാവുന്നതാണ്. ഇത് ഫീമെയിൽ ഫിഷുകളാണ്. നമ്മളിവിടെ 2 ഫീമെയിലിനെ 2 മെയിലിനെ തന്നെയാണ് ഇടുന്നത്. ബ്രീഡിംഗ് പേറുകളെ 10 ദിവസമെങ്കിലും മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് ഫൈബർ കണ്ടന്റുകൾ അടങ്ങിയ പെല്ലറ്റ് ഫുഡുകൾ കൊടുത്തു വേണം ബ്രീഡിംഗ് ടാങ്കുകൾ ഇടേണ്ടത്. ഇവിടെ ഇപ്പോൾ മറ്റുള്ള തിലോപ്പിയുടെ കൂടെയാണ് ഇതിനെയും ഇടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് ബ്രീഡായ കുഞ്ഞുങ്ങളെ കിട്ടും. ബ്രീഡിങ്ങിനിട്ട് 6 ദിവസം കൊണ്ട് തന്നെ എഗ്ഗെല്ലാം റിലീസ് ചെയ്തിരിക്കും. എഗ്ഗ് വായിലാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മുട്ടകൾ വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങളുമായി കുളത്തിൻ്റെ സൈഡ് ഭാഗത്തായി വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. കുഞ്ഞുങ്ങളെ നല്ലതുപോലെ കെയർ ചെയ്യുന്നൊരു മത്സ്യമാണ് റെഡ് തിലോപ്പിയ. തള്ള മത്സ്യങ്ങളെ ചെറിയ വല ഉപയോഗിച്ച് പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വായിൽ നിറച്ച് മീൻ കുഞ്ഞുങ്ങളായിരിക്കും. ഇവയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേണം വളർത്തുവാൻ. കാരണം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള മീനുകൾ ഇവയെ പിടിച്ചു തിന്നുവാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആർട്ടിമയും മൊയ്നയും പോലുള്ള ലൈവ് ഫുഡുകളും പ്രോട്ടീൻ റിച്ചായ പൊടിത്തീറ്റുകളും കൊടുത്ത് നമുക്കിവയെ 4-5 മാസം കൊണ്ട് തന്നെ സൈസാക്കി മാറ്റാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മീൻ കൃഷി സംബന്ധമായ പുതിയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.